ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഒരാൾക്ക് വഴിയിൽ കിടന്ന് ഒരു മുത്ത് കിട്ടി. വളരെ വിലപിടിപ്പുള്ളതും മനോഹരവുമായിരുന്നതെങ്കിലും ഒരു ചെറിയ പാട് അതിലുണ്ടായിരുന്നു. ആ പുള്ളി മാറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായ മുത്തായി മാറുമെന്ന് അയാൾ കരുതി. ചുരണ്ടി നോക്കിയെങ്കിലും പോയില്ല. മുത്തിൻ്റെ പല പാളികളും കടന്ന് കറന്നീക്കൽ തുടർന്നെങ്കിലും പാട് അങ്ങനെ തന്നെ നിന്നു. അവസാന ശ്രമത്തിൽ പാട് ഇല്ലാതായി. പക്ഷേ അപ്പോഴേക്കും മുത്തും ഇല്ലാതായിരുന്നു. എങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ചില കഥകൾ പറയാനുണ്ടാകും. മുത്തുകൾക്കും വെയിൽ കൊണ്ടതിൻ്റെയും മഴ നനഞ്ഞതിൻ്റെയും മറ്റുള്ളവർ ചവിട്ടിത്തേച്ചതിൻ്റെയും ആരുമറിയാതെ കരഞ്ഞതിൻ്റെയും എല്ലാം അവിടെയെല്ലാം സ്വയം പുനർനിർമ്മാണം നടത്തി പിടിച്ചു നിന്നവർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ തഴമ്പ് അവശേഷിക്കുക സ്വാഭാവികം. ആ തഴമ്പിനെ ബഹുമാനിക്കാൻ ശീലിക്കണം. അവശേഷിക്കുന്ന ഉൾബലത്തിൻ്റെ പ്രകാശമാണ് ആ പാടുകൾ. അതില്ലാതാകുമ്പോൾ അവരും ഇല്ലാതാകും. മുറിവുകൾ ഇല്ലാത്തവരെ എന്തിനു കൊള്ളാം? ഒരനുഭവത്തിലൂടെയും കടന്നു പോകാത്തവർക്ക് സൗകര്യങ്ങളുടെ സുഖശീതളയുമയിൽ മാത്രം ജീവിച്ചവർക്ക് എങ്ങനെയാണ് പ്രതിരോധശേഷി ഉണ്ടാകുക? എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനാവുക? ഒരു അപമാനവും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നതിലല്ല ജീവിതത്തിൻ്റെ വൈശിഷ്ട്യം. ഓരോ അപകട മേഖലയിൽ നിന്നും ചെറിയ ക്ഷതങ്ങളും നഷ്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്നതിലാണ്. കുറവുകൾ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പാൽവേഴയാകും. ഒരിക്കലും സ്വയം പൂർണ്ണതയിൽ എത്താൻ കഴിയാത്തവർ എന്തിനാണ് മറ്റുള്ളവരുടെ ഉത്കൃഷ്ടത അന്വേഷിക്കുന്നത്? കൂടെയുണ്ടായിരുന്ന ഒരാൾക്കും ഒരു മുറിവും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ? അപരനിൽ മായാതെ കിടക്കുന്ന മുറിവിൻ്റെ ഉത്തരവാദിയാകേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ആങ്കറിംഗ് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. നിങ്ങൾ നേടിയ സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വീണ്ടും വരിക. സന്തോഷത്തോടെ 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ചൂടാക്കി തണുപ്പിച്ച വെള്ളം വേണ്ടുവോളം കുടിക്കുക. ക്ഷമ ശീലമാക്കുക. പോഷകമൂല്യങ്ങൾ വേണ്ടുവോളമുള്ള സമീകൃതാഹാരം കഴിക്കുക. മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വായിക്കുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പരിശീലിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.